പാലക്കാട്ടേക്ക് വളരെ പെട്ടെന്ന് പോകാം. അതേ ആ മനുവും പീക്കുട്ടനും റെഡി ആയിട്ട് നിൽക്കുകയാണ്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ശരി, അപ്പോ ഏതായാലും ഇന്നലെ പ്രിയ എന്തായാലും ശ്രദ്ധാകേന്ദ്രം പാലക്കാട് തന്നെയായിരുന്നല്ലോ. കാരണം അതിഗംഭീ ആ രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇന്നലെ പാലക്കാട് നിന്ന് വന്നത് അല്ലേ. പാലക്കാട് ഇന്നലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു, മുഴുവൻ ചൂടായിരുന്നു, ഉച്ചക്കശം കനത്ത മഴ. അതെ, എന്നാൽ ഇതിന് രാഷ്ട്രീയ ചൂടിന് ഒട്ടും കുറയുന്നില്ല എന്നതാണ് സത്യം. പറഞ്ഞാൽ ഇന്നലെ അബ്ദുൽ ഷക്കൂർ തന്നെയായിരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിന്ന ശ്രദ്ധാകേന്ദ്രമായിട്ട് നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. സത്യത്തിൽ മാധ്യമങ്ങളൊക്കെ എടുത്തൊരു സമീപനമുണ്ടല്ലോ, ശരിക്കും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. കാരണം ആ രീതിയിൽ ഒരാൾ ഒരു അയാളുടെ ഒരു മാനസിക വിഷമം പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു, അയാൾ അത് പങ്കുവെക്കുന്നു. പക്ഷെ ആ നിമിഷം മുതൽ അയാൾ അതെ അയാൾ അത്രയും കാലം വിശ്വസിച്ച പ്രസ്ഥാനത്തെ വിട്ട് അയാൾ പുറത്തേക്ക് പോവുകയാണ് എന്ന രീതിയിൽ വലിയ വാർത്തകൾ പ്രചരിപ്പിക്കുകയും പാലക്കാട്ടെ സി പി ഐ എമ്മിൽ വലിയ പൊട്ടിത്തെറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ചർച്ചകൾ വരെ സംഘടിപ്പിക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ. അതെ പറയുന്നു, ഒരുപക്ഷെ കുറച്ചു സമയം കൂടി മാധ്യമങ്ങൾ ചർച്ചയായിട്ട് പോരുന്നതിൽ പ്രതിപക്ഷ നേതാവൊക്കെ ഇറങ്ങി വരികയും ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വളരെയധികം വിമർശിക്കപ്പെടേണ്ട രീതിയിലാണ് ഇന്നലെ ഇവിടെ മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അബ്ദുൽ ഷക്കൂർ എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രവർത്തകന്, പാർട്ടിയുടെ സഖാവിന് ഒരു പ്രശ്നമുണ്ടാകുന്നു, അദ്ദേഹം അത് പറയുന്നു, അത് പറയുകയുണ്ടായി. പക്ഷേ ആ നിമിഷം താൻ പാർട്ടി വിട്ടു പോവുകയാണെന്നോ അങ്ങനെയൊന്നും അദ്ദേഹം പറയുന്നില്ല, തനിക്ക് നേരിട്ടൊരു ബുദ്ധിമുട്ട് പറയുകയാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത്? ആ മിനിറ്റ് മുതൽ ചർച്ചയാണ് ഇത്. അബ്ദുൽ ഷക്കൂർ പാർട്ടി വിടുന്നു, സി പി എം വിടുന്നു, പാലക്കാട്ടെ സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഓർക്കണം. കോൺഗ്രസിൽ നിന്ന് ഇത്രയധികം ആളുകൾ അഭിപ്രായ വ്യത്യാസം കൊണ്ട് പുറത്തു പോയപ്പോൾ ഒരക്ഷരം മിണ്ടാതിരുന്ന, അതിനെ ഒതുക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് മാത്രം വാർത്തയാക്കേണ്ടി വന്ന ആളുകളാണ് ഈ വലിയ ചർച്ചകൾ ഇന്നലെ സംഘടിപ്പിച്ചത്. അതിനെതിരെയാണ് എൻ എൻ കൃഷ്ണദാസ് വൈകുന്നേരം രൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. അതവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനുശേഷം സംഭവിച്ചത്. ശരിയാണ്, അത്തരത്തിലൊരു പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്നു അബ്ദുൽ ഷക്കൂർ എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകൻ, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം പാലക്കാട്. അതിനുശേഷം പാർട്ടി നേതൃത്വം സ്വീകരിച്ച ഒരു സമീപനമാണ് നമ്മൾ കാണേണ്ടത്. അത് ശരിയല്ലേ? കാരണം സംസ്ഥാന സമിതി അംഗമടക്കം വീട്ടിൽ പോയി അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കുകയും നേതാക്കളൊക്കെ അദ്ദേഹത്തെ കാണുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ വിഷമം, വിഷമം എന്താണ്, ആ ബുദ്ധിമുട്ട് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് പരിഹരിച്ചുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നം പരിഹരിച്ച ആളെ ചേർത്ത് നിർത്തി കൊണ്ടുവരികയാണ് എൽ ഡി എഫ് കൺവെൻഷനിലേക്ക് വരുന്നു. അവിടെയാണ് വി ഡി സതീശൻ പറഞ്ഞത് പ്രാണികളാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. മറുവശത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളടക്കം അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോൾ ഇവരെന്താ അവരെന്താണ് ചെയ്തത്? പോകുന്നവർ പോകട്ടെ, പ്രാണികളാണ്, പക്ഷികളാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയല്ലേ ചെയ്തത്? അപ്പോൾ ഒരു നേതൃത്വം അതിന്റെ താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ അതിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു പ്രവർത്തകന് എങ്ങനെയാണ് ചേർത്ത് വരുമ്പോൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ആ പാർട്ടിയുടെ നേതൃമികവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് ഇതിനെ പറയുകയുണ്ടായി. അതായത് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നമൊക്കെ പരിഹരിക്കാൻ കഴിവുള്ള നേതാക്കളാണ് പാലക്കാട്ടെ പാർട്ടിയിലുള്ളത്, അവരത് വളരെ വൃത്തിയായിട്ട് ചെയ്യും. നിങ്ങൾ ഈ പറയുന്ന പോലെ പാലക്കാട്ടെ സി പി എമ്മിൽ ഒരു പൊട്ടിത്തെറിയോ അതല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഇല്ല, ആ രീതിയിൽ അതിനെ പർവ്വതീകരിക്കേണ്ട കാര്യവുമില്ല. ഞാൻ സത്യത്തിൽ ഇന്നലെ പകൽ വാർത്ത കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ചിലരൊക്കെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു, ചില മാധ്യമ മുറികളിൽ ചിലരൊക്കെ ഇരുന്ന് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നു, ഇതോ പാലക്കാട്ടെ സി പി എമ്മിൽ. ഞാൻ ആദ്യം ഓർത്ത് വള്ളങ്ങയുടെ കമന്ററി പറയുന്നത് വലിയ വലിയ വാർത്തകളല്ലേ. കാരണം ഒരു അതും ആലോചിച്ച് നോക്കണം, സി പി എമ്മിന്റെ സംഘടനാ തലത്തിലാണെങ്കിൽ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് സംസ്ഥാനത്തിലുള്ള നേതാവ് എന്നല്ലല്ലോ, ഇവിടെ തന്നെയുള്ള ഇവിടെ. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട പാലക്കാട്ടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, ഇവിടുത്തെ പ്രാദേശിക നേതാവാണ്. അദ്ദേഹത്തിനൊരു വിഷമം വന്നപ്പോൾ അദ്ദേഹം അത് തുറന്നു പറഞ്ഞ ഘട്ടത്തിലാണ് അതിനെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയുന്നത്. സി പി എമ്മിൽ ആകെ അങ്കലപ്പാണ്. അതായത് സരിൻ, അത് കൂടാതെ സരിന്റെ സ്ഥാനാർത്ഥ്യത്തിൽ പ്രതിഷേധിച്ചാണ് ഇതൊക്കെ ഇവിടുന്ന് എടുത്തുകൊണ്ടുവന്ന വ്യാഖ്യാനങ്ങളാണെന്നറിയില്ല. സരിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല, സരിന്റെ സ്ഥാനാർത്ഥത്തിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം പാർട്ടി വിടാൻ പോകുന്നത് എന്ന തരത്തിലൊക്കെ വലിയ നരേറ്റീവുകൾ ചമയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിയാണ്, സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ സി പി എമ്മിൽ ഒരു പ്രശ്നം, അങ്ങനെ ഒരു ഒരു പ്രവർത്തകൻ, ഒരു പ്രധാന ആ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ അത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ അത് വാർത്ത തന്നെയാണ്. അതിന് വസ്തുത വലിയ കഥകളല്ലേ ഉണ്ടാവുന്നത്? ആ കഥകളൊക്കെ വൈകുന്നേരം പൊളിഞ്ഞപ്പോഴാണ് തകർന്നു പോയത്. സത്യം, ഞാൻ ഇന്നലെ രാത്രി ചിലരുടെയൊക്കെ ഈവനിങ് ചർച്ചകൾ കാണുമ്പോൾ മുഖത്തും മുഖഭാവം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇനി ഈ ഇലക്ഷൻ കഴിയുന്നവരെയുള്ള ഒരു ചർച്ചയായിരുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു സാമ്പിൾ ഡോസ് മാത്രമാണ്, ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഇതുപോലുള്ള വാർത്തകൾ.